ഗ്രാം ഏത് നിമിഷവും തകര് പെരിയാറ് പൊട്ടി വന്നാല് ആ വെള്ളത്തിനിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ 180 ടൈംസ് പ്രഹരശേഷി. കുളമാവ് ഡാമിന്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് ഒരു മൺപെട്ടയാണ്. 120 TMC വെള്ളമുണ്ട്. TMC വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനയ്ക്ക് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങില്ല. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് 850 മീറ്റർ ഉയരത്തിലാണ്. അരമണിക്കൂറിനുള്ളിൽ ഒരു ബുള്ളറ്റ് കണക്ക വരും. സാഗരതും നശിപ്പിച്ചു. മുല്ലപ്പെരിയാർ പൊട്ടി വന്നാല് ആ വെള്ളത്തിന്റെ ശക്തി എന്ന് പറഞ്ഞത് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ 180 ടൈംസ് പ്രഹരശേഷിയും കൊണ്ടാണ് ഈ വെള്ളം വരുന്നത്. ഈ വെള്ളം നടന്നു വരികയൊന്നുമല്ല, തൊട്ടുമുമ്പിലുള്ള മലകളെ തൂത്തെറിഞ്ഞുകൊണ്ട്, തൊട്ടുമുമ്പിലുള്ള കെട്ടിടങ്ങളെ തൂത്തെറിഞ്ഞുകൊണ്ട്, വൻ മരങ്ങളെ കടപുഴക്കിക്കൊണ്ടാണ് വരുന്നത്. അത് ഇടുക്കി താങ്ങും അല്ലേ? ഓക്കെ, ഇടുക്കി ആർച്ച് ഡാം താങ്ങുമെന്ന് വിചാരിക്കുക. അതിൻ്റെ മുകളിൽ കൂടെ ഒഴുകി പോയാൽ ആർച്ച് ഡാം നിലം പതിക്കും. ഒരു അലമാരി, നിങ്ങൾ ഒരു അലമാരി ഒരു സ്ഥലത്തുനിന്ന് മറ്റൊടത്തുനിന്നും മറ്റു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ നിങ്ങൾ മോളി പിടിച്ചാണോ തള്ളുന്നത്? അല്ല, താഴെ തള്ളും. എന്നാലാണ് അലമാരി വേറൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയുള്ളൂ. മോളി പിടിച്ച് തള്ളിയാൽ അലമാരി മറിഞ്ഞു വീടും. അത് തന്നെയുള്ളൂ, സിമ്പിളാണ്. ഈ ഇടുക്കി ഡാമിൻ്റെ മേലെ വെള്ളമൊഴുകാനുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ എത്ര ശക്തമായ ഡാമും തകരും. ഇനി അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, ഇടുക്കി ഡാം ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഇവരൊക്കെ പറയുന്ന വിഡ്ഢിത്തം പോലെ, നോൺസെൻസ് പോലെ ഇടുക്കി ഡാം താങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ആ ഫ്ലോയെ മുഴുവനും താങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? കുളമാവ് ഡാം, ചെറുതോണി ഡാം, ഈ രണ്ട് ഡാമിനും പ്രഷർ കൂടും. ഇടുക്കി ഡാം എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ഡാമാണെന്നാണ്. ഇടുക്കി ഡാം ഒരു ഡാമല്ല, ഇടുക്കി ഡാം മൂന്ന് ഡാമുകൾ കൂടിയതാണ്. ചെറുതോണി, ഇടുക്കി, കുളമാവ് ഡാം. അതിൽ ചെറുതോണിയും കുളമാവ് ഡാമും ലോകത്തിലെ തന്നെ വീക്കസ്റ്റ് ഡാമുകളിൽ പെട്ടതാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അനിയന്ത്രിതമായ ശക്തി ഈ ഇടുക്കി ഡാമിൽ വന്ന് അടിക്കുമ്പോൾ അത് താങ്ങി നിർത്തിയാൽ പോലും കുളമാവ് വിറയ്ക്കും, ചെറുതോണി വിറയ്ക്കും. കുളമാവ് ഡാമിൻ്റെ ഒരു ഭിത്തി എന്ന് പറയുന്നത് ഒരു മൺതിട്ടയാണ്. ഒരു മൺതിട്ട നിങ്ങൾ ഞെട്ടലോടെ ഓർക്കണം, വെറും ഒരു മൺതിട്ട. ആ മൺതിട്ടയുടെ മുകളിൽ ഒരു റോഡ് പണിതിട്ടുണ്ട്. ആ റോഡിൽ കൂടെ വാഹന ഗതാഗതവും ഉണ്ട്. ആ റോഡ് കഴിഞ്ഞാൽ അപ്പുറത്ത്, അതിൻ്റെ തൊട്ടപ്പുറത്ത് അഗാധമായ ഒരു കൊക്കയുമാണ്. ഇത് തള്ളിപ്പോവാൻ ഇത്ര വലിയ ഫോഴ്സൊന്നും വേണ്ട. ഇത് തള്ളിപ്പോയി കഴിഞ്ഞാൽ അവിടെ ഈയിടെ അതിൻ്റെ ചുറ്റുപാട് മുരുൾ പൊട്ടിയിട്ടുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഈ കുളമാവ് ഡാമിൻ്റെ ഒരു ഭിത്തി തന്നെ തകർന്ന് ഡാമിലേക്ക് വീണിട്ടുണ്ട്. അവിടെ കുറച്ച് കരിങ്കല്ല് കൊണ്ടുവന്ന് വെറുതെ പെറുക്കി വെച്ച് മതിൽ കെട്ടിയിട്ടുണ്ട്. നിങ്ങളെന്ന അവസ്ഥ നോക്കണം. ഡാമിൻ്റെ ചുറ്റും ഉരുൾ പൊട്ടുന്നു. ഡാം തന്നെ പൊട്ടി, ഡാമിൻ്റെ ഭിത്തി തന്നെ പൊട്ടി ഡാമിലേക്ക് വീണിരിക്കുന്നു. അവിടെ വെറുതെ കല്ല് കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഡാമിൻ്റെ ഒരു ഭിത്തി ഇവർ കെട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ വെറുതെ കരിങ്കല്ല് കൊണ്ടുവന്നിടുക. ആ കരിങ്കല്ലിൻ്റെ ഭാഗം, ആ കരിങ്കല്ലിൻ്റെ ഭാരം കൂടി ഈ ഭിത്തി മൺതിട്ട താങ്ങേണ്ടി വരും. അത് ഏത് സയൻസാണ്, എന്ത് സയൻസാണെന്ന് ഇവരോട് തന്നെ ചോദിക്കണം. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് അത് മനസ്സിലാകില്ല. അതാണ് ഇവിടുത്തെ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ, ഡാമിൻ്റെ മെയിൻ്റനൻസ്, ഡാമിൻ്റെ സൂപ്പർവിഷൻ. ഡാം മാനുവൽ ഒന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ശരിക്കും പറഞ്ഞാൽ അത്തരമൊരു അവസ്ഥയിൽ ഈ കുളമാവ് ഡാം തള്ളിപ്പോയാൽ സംഭവിക്കുന്നത് മഹാദുരന്തമായിരിക്കും. മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC വെള്ളമുണ്ട്. ഇടുക്കി ഡാമിൽ 70 TMC വെള്ളമുണ്ട്, 85 ആയി. തൊട്ട് താഴെയുള്ള ഡാംസുകൾ എല്ലാം ഈ ബാങ്കിയാവോ ഡാം പൊട്ടിയ പോലെ, മാലപ്പടക്കം പോലെ പൊട്ടും. ഒരു 100, 120 TMC വെള്ളമുണ്ട്. 120 TMC വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവനയ്ക്ക് നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങില്ല. നമ്മൾ എത്ര ആലോചിച്ചാലും ഈ വെള്ളം എത്രയാണെന്നുള്ളത് മനസ്സിലാകില്ല. ബുദ്ധി ബിയോണ്ട് അവർ ഇൻ്റലിജൻസ്, അതാണ്. അപ്പോൾ 120 TMC വെള്ളമുണ്ട്. ഇനി 100 TMC ആണെന്ന് കരുതുക. 120 വേണ്ട, 100 TMC. 100 TMC എന്ന് വെച്ചാൽ 100 കിലോമീറ്റർ നീളം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്, 100 കിലോമീറ്റർ ദൂരം നിങ്ങൾ മനസ്സിൽ കാണണം. 100 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 100 അടി താഴ്ചയിലുള്ള വെള്ളമാണ്. ഈ വെള്ളം ഇങ്ങോട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ ഇപ്പം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ 2.5 മണിക്കൂർ 3 മണിക്കൂറും കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. നമ്മുടെ എറണാകുളത്ത് ആലുവയിലൊക്കെ 2.5 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. 2.5
ഇടുക്കി പൊട്ടിയാലോ? ഇടുക്കി എന്ന് പറഞ്ഞാൽ കുളമാവ് ഡാം പൊട്ടിയാലോ? അരമണിക്കൂറും കൊണ്ടെത്തും. കാരണം ഇത് ഇടുക്കി മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് 850 മീറ്റർ ഉയരത്തിലാണ്. നിങ്ങൾ സങ്കല്പിക്കണം, 850 മീറ്റർ നമ്മുടെ തലയ്ക്ക് മുകളിലാണ്. അത്രയും ഉയരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയിൽ നിൽക്കില്ല, നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഇടുക്കിയും കൂടി പൊട്ടിയാൻ താതിരിക്കും സ്ഥിതി. അരമണിക്കൂറിനുള്ളിൽ ഒരു ബുള്ളറ്റ് കണക്കെ വരും, സകലതും നശിപ്പിച്ചുകൊണ്ട്. ഇവിടെ പെരുമ്പാവൂർ വരുമ്പോൾ ആലുവയിലെ കെട്ടിടങ്ങളും എറണാകുളത്തെ കെട്ടിടങ്ങളും മറിഞ്ഞു വീഴും. ഭൂമി കുലുക്കിക്കൊണ്ടുള്ള ഉരവായിരിക്കും മുകളിൽ നിന്ന്. നമ്മൾ വിചാരിക്കും പണ്ട് വെള്ളം പൊങ്ങിയ പോലെ താഴത്തേക്ക് നോക്കി നിന്നാൽ മുകളിലേക്ക് പൊങ്ങുമെന്ന്, അങ്ങനല്ല വരുന്നത്. 10-20 മീറ്റർ ഉയരത്തിൽ മുകളിലൂടെ, നമ്മുടെ മുകളിൽ മുകളിലേക്ക് നോക്കിയാൽ അത് വെള്ളം അവിടെ. അഴുതയിലും മീനച്ചിലാറ്റിലും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പമ്പയിൽ ജലം നിറയും. അപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ഏതാണ്ട് തീരുമാനമാവും. പിന്നെ നേരെ വരുന്ന സ്ഥലങ്ങളുണ്ട്. നേരെ വരുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ. അപ്പോൾ പത്തനംതിട്ട തൊട്ട് തൃശ്ശൂർ വരെ 6 ജില്ലകളെ ഇത് ബാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് അതിതീവ്രതയോടെ വരുന്നത് കൊണ്ട് മുമ്പിലുള്ള മല ചിലപ്പോൾ മറിഞ്ഞു വീഴാം. ആ മുമ്പിലുള്ള കുന്ന് മറിഞ്ഞു വീഴാം. അതായത് ഇത് ഹിരോഷിമയിൽ അമേരിക്ക ഇട്ട ബോംബിൻ്റെ 180 ടൈം ശക്തിയിലാണ് വരുന്നത്. മുല്ലപ്പെരിയാർ ഡാം മാത്രം കേട്ടോ, ഇടുക്കി പൊട്ടിയാലുള്ള ശക്തിയൊന്നും നമുക്ക് ചിന്തിക്കണ്ട അതിനെക്കുറിച്ച്. അത് ചിന്തിക്കാതിരിക്കുക നല്ലത്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ 180 ടൈംസ് പ്രഹരശേഷി കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഒരു മല തന്നെ മറിഞ്ഞ് ഇതിൻ്റെ മുമ്പിൽ വീഴാം. അങ്ങനെ വരുമ്പോൾ ഗതിമാറാം. എങ്ങോട്ടൊക്കെ ഒഴുകണമെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ പ്രകൃതി ലോകത്തിലുള്ള എന്തോരം, ഓരോ വർഷവും 2-3 ഡാംസ് ലോകത്തിൽ പൊട്ടുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ അതെല്ലാം കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഇത് എവിടേക്കാണ് പോകുന്നതെന്നും ഒരു നിശ്ചയം ഉണ്ടാവില്ല. ആ രീതിയിലുള്ള പാച്ചിലായിരിക്കും ഇത്. കടലിൽ പോയി ഇത്രയും വെള്ളം പതിച്ചു കഴിഞ്ഞാൽ കടൽ പിൻവാങ്ങി കൊടുക്കും. പിന്നെ ഭൂമിയുടെ അതിർത്തികളിലേക്ക് വെള്ളം പിൻവാങ്ങി കൊടുക്കും. പിന്നെ ബാലൻസ് ചെയ്യണ്ടേ? ബാലൻസ് ചെയ്യണത് ഒരു സുനാമി പോലെ വന്നിട്ട് കേരളം മുഴുവനുമായിട്ടും, പിന്നെ ലക്ഷദ്വീപുകളും കർണാടകയുടെ തീരപ്രദേശങ്ങളും ഗോവയും മുംബൈയും ഒക്കെ നശിക്കുമെന്ന് ഒരു തീസിസ് ഉണ്ട്. അത് ശരിക്കും അതാണ് നോസ്ട്രഡാമസ് പറഞ്ഞത്. നോസ്ട്രഡാമസ് പറഞ്ഞത് 2 മലകൾ പിടിച്ചു നിർത്താൻ മാക്സിമം ശ്രമിക്കും, പക്ഷേ ആ മലകൾ പരാജയപ്പെടും. കുറവനും കുറത്തിയെ, ഇടുക്കി ഡാമിൻ്റെ അപ്പുറത്തുള്ള ആ മലകൾ പരാജയപ്പെടും. പിന്നെ അരുണ പ്രവാഹമുണ്ടാവും, ചുവപ്പ് പ്രവാഹമുണ്ടാവും, രക്തപ്രവാഹമുണ്ടാവും. ആ പ്രവാഹം കൊണ്ട് സതേൺ ഇന്ത്യ, സൗത്ത് ഇന്ത്യ മുഴുവനും നശിക്കും എന്നാണ് നോസ്ട്രഡാമസ് പ്രവചിച്ചത്. ഏതായാലും ഇവിടുത്തെ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇതിപ്പോൾ 6 ജില്ലകളിൽ കൂടി 50 ലക്ഷം ജനങ്ങളുണ്ടെന്നാണ് ഏകദേശ കണക്ക്. പിന്നെ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇവിടെ സന്ദർശിക്കാൻ വരുന്ന മറ്റു ജില്ലയിലുള്ള ആൾക്കാർ. അങ്ങനെ ഇവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ ബാങ്കിയാവ് പൊട്ടുന്ന പോലെ ആയിരിക്കില്ല. ബാങ്കിയാവോ ഡാമിനും മുല്ലപ്പെരിയാർ ഡാമിനും ഒരു പ്രത്യേകതയുണ്ട്, രണ്ട് ഒരേ കപ്പാസിറ്റിയാണ്. പക്ഷേ ഇവിടെ പോപ്പുലേഷൻ കൂടുതലാണ്. മുല്ലപ്പെരിയാർ ഉണ്ടാക്കി വെച്ച കാലത്തെ പോപ്പുലേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ പോപ്പുലേഷൻ കൂടി. ഇവിടെ എയർപോർട്ടുണ്ട്, മെട്രോ ഉണ്ട്, സതേൺ നേവൽ കമാൻഡ് ഉണ്ട്, ഷിപ്പ്യാർഡുണ്ട്, ശതകോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന BPCL റിഫൈനറി ഉണ്ട്. എല്ലാം പോവില്ലേ? ഇത് ഭാരതത്തിൻ്റെ സ്വത്തല്ല. അപ്പോൾ നമ്മൾ പ്രതിഷേധിക്കണം, പ്രതിരോധിക്കണം. അതുവരെയും ദൈവം നമ്മൾക്ക് സമയം തരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എൻ്റെ പ്രവർത്തനങ്ങൾ സഫലമാകുന്നത് വരെ ദൈവം നമുക്ക് സമയം തരട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥന.